ഫെബ്രുവരി 14-ന് എല്ലാ വർഷവും കാമുകി കാമുകന്മാർ, പ്രേമം ഉള്ള ആളുകൾ തന്റെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന്, താൻ ഇഷ്ടപ്പെട്ട ഒരു ആണിന് ഒരു കത്തോ ഒരു ഫ്ലവറോ ഒരു സമ്മാനമോ കൈമാറുന്ന ഒരു ആചാരമാണ് വാലന്റൈൻസ് ഡേ. എഡി 3-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ഒരു ആചാരമാണ്. ഈസന് വേദി ഇസ്ലാമിന്റെ കാലശേഷം 300 കൊല്ലം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഒരു ആചാരമാണ്. ഈ വാലന്റൈൻ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. ക്രിസ്തീയ പുരോഹിതന്റെ പേരാണ് വാലന്റൈൻ. അദ്ദേഹത്തിന്റെ ഓർമ്മക്കാണ് ഇത് ചെയ്യുന്നത്. എന്തേ വാലന്റൈൻ ചെയ്തത്? റോമൻ രാജാവ്, റോമൻ ആചാരമാണ്. റോമക്കാരുടെ രാജാവ് ക്ലോഡിയസ് 2-ാമൻ, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കല്യാണം കഴിച്ച വിവാഹിതരായ പട്ടാളക്കാർ യുദ്ധങ്ങളിൽ ഉത്സാഹത്തോടെ പണിയെടുക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ അദ്ദേഹം വിവാഹം നിരോധിച്ചു. റോമിൽ ആരും പെണ്ണ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കല്യാണം കഴിച്ച് കുട്ടികളുള്ള ഒരു പട്ടാളക്കാരനും മര്യാദയ്ക്ക് യുദ്ധത്തിൽ പണിയെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ ക്ലോഡിയസ് 2-ാമൻ എന്ന് പറഞ്ഞു, ഇനി ആരും കല്യാണം കഴിക്കണ്ട, വിവാഹം നിരോധിച്ചു. അപ്പോഴാണ് അന്നത്തെ പുരോഹിതനായിരുന്ന വാലന്റൈൻ സെയിന്റ് വാലന്റൈൻ അന്ന് സ്വകാര്യമായി ആളുകൾക്ക് കല്യാണം നടത്തി കൊടുത്തു. കല്യാണം നിരോധിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വകാര്യമായി അദ്ദേഹം ചെയ്തു. കല്യാണവും പ്രേമവും ഒക്കെ അദ്ദേഹം അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ആളുകൾ സ്വകാര്യമായി കല്യാണം കഴിക്കുന്നുണ്ടെന്നും ക്ലോഡിയസ് 2-ാമന്റെ നിയമം മറികടക്കുന്നു എന്നും കേട്ടപ്പോ ക്ലോഡിയസ് 2-ാമൻ വാലന്റൈൻ എന്ന് പറയുന്ന പുരോഹിതനെ ജയിലിലടക്കുകയാണ്. ആഘോഷിക്കുമ്പോ അറിയണ്ട എന്തായി ആഘോഷം. വാലന്റൈനെ ജയിലിലടച്ചു. പക്ഷേ ജയിലിലടക്കപ്പെട്ട വാലന്റൈൻ ഒരു കുസൃതി ചെയ്തു. ജയിൽ വാർഡന്റെ മകളെ പ്രേമിച്ചു. ആര്? പുരോഹിതൻ. ജയിൽ വാർഡന്റെ മോളെ പ്രേമിച്ചു എന്ന് മാത്രമല്ല, തന്നെ ഹി വാസ് സെന്റൻസ്ഡ്. മരിക്കണവരെ തൂക്കിലേറ്റാൻ ഉത്തരവിട്ടിരുന്നു അദ്ദേഹത്തെ. തൂക്കിലേറ്റപ്പെടാൻ പോകുന്നത് ഫെബ്രുവരി 14-ാണ്. നോക്കണം, ഫെബ്രുവരി 14-ാണ് വാലന്റൈനെ തൂക്കിലേറ്റുന്നത്. തൂക്കിലേറ്റാൻ വേണ്ടി പോകുമ്പോ താൻ പ്രേമിച്ച തന്റെ ജയിൽ വാർഡന്റെ മോൾക്ക് ഇദ്ദേഹം ഒരു വരി പ്രേമവചനം എഴുതി കൊടുത്തു മരിക്കും മുമ്പ്, ഫ്രം യുവർ വാലന്റൈൻ. ഇത് ആ പെണ്ണിന് കൊടുക്കണമെന്ന് ജയിൽ വാർഡനെ ഏൽപ്പിച്ചുകൊണ്ട് മരിച്ച ആളാണ് വാലന്റൈൻ. നിന്റെ സ്വന്തം വാലന്റൈൻ എന്ന് പറഞ്ഞ് ജയിൽ വാർഡന്റെ മോളെ പ്രേമിച്ച് പ്രേമമറിയിക്കാൻ ഈ വാലന്റൈൻ ഒരു കത്തെഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രേമുള്ളവർ തന്റെ കമിതാവിന്, തന്റെ സ്നേഹിതക്ക് കത്തോ പ്രണയവാക്കുകളോ സമ്മാനമോ കൊടുത്ത് വാലന്റൈൻ്റെ ആഘോഷിക്കുന്നത്. ഇതൊരു ആചാരമായി പിന്നീട് വരികയാണ്. റോമൻ ഫെസ്റ്റിവലാണിത്. റോമക്കാരുടെ ഒരു ആചാരവും സംസ്കാരവുമാണിത്. അങ്ങനെ റോമക്കാരിതിനെ വിളിച്ചത് ലുബർക്കാലിയ എന്നാണ്. ലുബർക്കാലിയ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലായി മാറുകയാണിത്. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും അന്ന് എന്ത് ചെയ്യുന്നറിയോ, ആൺകുട്ടികളുടെ ഒരു ബോക്സ് ഒരു പെട്ടി വെക്കും. ആ പെട്ടിയിൽ കുറെ ആൺകുട്ടികൾ സ്വന്തം പേരെഴുതും. ഇവിടെ വേറെ പെട്ടി കുറെ പെൺകുട്ടികളുടെ പേരുകൾ. അങ്ങനെ ഈ ലിബർക്കാലിയ എന്ന് പറയുന്ന ഫെബ്രുവരി 14-ന് റോമക്കാർ ആഘോഷിക്കുന്ന ഈ ആഘോഷത്തിൽ ഒരു ആൺകുട്ടിയുടെ പേര് പെട്ടിയിൽ നിന്നെടുക്കും, മറ്റേ പെട്ടിയിൽ നിന്നൊരു പെൺകുട്ടിയുടെ പേരും. ഇവ രണ്ടുപേരും കല്യാണം കഴിപ്പിക്കും, ഇവ രണ്ടുപേരും പ്രേമിക്കണമെന്ന് പറയും. ആ ഒരു ആചാരം പിന്നീട് ക്രിസ്തീയ ചർച്ചുകൾ ഏറ്റെടുത്തു. ഇത് വാലന്റൈൻ എന്ന് പറയുന്ന ആ ഒരു പുണ്യപുരുഷൻ എന്ന് അവർ പറയുന്ന വാലന്റൈൻ പുരോഹിതനെ ഓർക്കാനുള്ള ഒരു സമയമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചർച്ചുകൾ ഈ ആഘോഷം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. എല്ലാ മതങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അന്യമതവിശ്വാസികളോട് സ്നേഹവും ബഹുമാനവും ആദരവും വേണ്ടവരാണ് നമ്മൾ. ഒരു അന്യമതവിശ്വാസിയുടെയും ആരാധ്യ വസ്തുവിനെയോ ബിംബത്തെയോ ക്ഷേത്രത്തെയോ അവരുടെ സിനഗോഗുകളെയോ ചർച്ചിനെയോ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യരുതെന്ന് മാത്രമല്ല, വളരെ ആദരവോടെ അല്ലെങ്കിൽ നമ്മൾ പരസ്പര ബഹുമാനത്തോടെ മനുഷ്യർ മനുഷ്യരെ ബഹുമാനിക്കുന്ന കണക്കില് സർവമതങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിന്റെ സംസ്കാരവുമാണ്. പക്ഷേ ആചാരങ്ങൾ, മുസ്ലിമേതര ആചാരങ്ങൾ നമ്മൾ ആചരിക്കുമ്പോ
അറിയണം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ഏതെങ്കിലും ഒരു സമുദായത്തെ അനുകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഇസ്ലാം നെഞ്ചിലേറ്റ് നടക്കുന്ന അള്ളാഹുവിലേക്ക് അടുക്കണമെന്നും അവനിഷ്ടമില്ലാത്തത് എനിക്ക് ചെയ്യരുത് എന്നും ആഗ്രഹമുള്ള ആളുകളിലേക്ക് ഈ ആശയം ഞാൻ കൈമാറുകയാണ്. അള്ളാഹു സത്യമാർഗത്തിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു വ യുകാഫിഉ മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗീ ലിജലാലി വജ്ഹിക.